ഇതാണ് മൾട്ടിഷെൽ ലോഞ്ചർ. ഇതിന് സിലിണ്ടർ കൂടുതലുണ്ടെന്നുള്ളൂ. അതായത് ഒരേ സമയം തന്നെ 6 എണ്ണം ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് ഫയർ ചെയ്യാൻ കഴിയും. അതൊരു 8 കിലോ ഭാരം ഉണ്ട്. 8 കിലോ നമ്മൾ നിലത്ത് വെച്ചിട്ടാണ് ഫയർ ചെയ്യുന്നത്. കിടന്നാണ് ഫയർ ചെയ്യണത്. ഓ, കിടക്കണം അല്ലേ. ഇപ്പൊ ഏറ്റവും മോഡിഫൈഡ് ആണ് പിസ്റ്റൽ ഗ്ലോക്ക്. എറണാകുളം ആലുവ UC കോളേജിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട പ്രദർശനത്തിൽ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റോൾ ഉണ്ട്. അടിപൊളിയാണ്. പോലീസിനെ കുറിച്ചുള്ള വിവിധ വിവരങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിലെ ഏറ്റവും രസകരമായിട്ട് ആദ്യമേ ഉള്ള ഒരു സംഗതിയുണ്ട്. വെപ്പൻസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വെപ്പൻസ് ആണ് കേരള പോലീസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ കേരള പോലീസിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ മിഥുൻ സാറ് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഒരു പൊതു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത് ചെയ്യുന്നത്. സാർ ഒന്ന് പറയാവോ എന്തൊക്കെയാണെന്നോ? ഇത് ഇൻസാസ്, ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം. ഇതിനകത്ത് മാഗസിൻ കപ്പാസിറ്റി 20 എണ്ണമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ പരിശീലനം കിട്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അതെ അതെ. ആണല്ലേ. ഒത്തിരി ഫയർ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രത്യേകത എന്താണ് ഇതിന്? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റൗണ്ട് ബേസ്ഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ചത് നമ്മൾ ആളെ മരിക്കാതെ പരിക്കേൽപ്പിച്ച് പിടിക്കുക എന്നുള്ള ഇതിനോടുകൂടിയാണ്. 5.56 പറഞ്ഞാണ്. ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിതമാണ്. ഇന്ത്യൻ സോളാം സിസ്റ്റം ആണ്. ഇത് AK-47 മസ്റ്റർ. ഇതാണ് നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇതിന്റെ മാഗസിൻ 30 റൗണ്ട് കപ്പാസിറ്റി ആണ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക്, അതായത് തുടർച്ചയായിട്ട് ഫയർ ചെയ്യാം, പിന്നെ സിംഗിൾ ആയിട്ട് ഫയർ ചെയ്യാം. ഇതിപ്പോ രണ്ടും ഉണ്ട്. അതിനെന്ത് ചേഞ്ച് ചെയ്യാനുള്ള ഇത് ഉണ്ടോ? ഈ നമ്മളിപ്പോ സിനിമയിലാണ് ഈ AK-47 കണ്ടിട്ടുള്ളത്. അതെ അതെ അതെ. അതാണ് ഗതി. ഇത് 303 നമ്മുടെ പട്ടാളക്കാരും മുതൽ 1970 അങ്ങനെ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ 100-110 വർഷമുള്ള കുഴപ്പമുള്ളതുണ്ട്. നിർത്തലാക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിനകത്ത് മെഗസിൽ 10 എണ്ണം നടക്കുകയെങ്കിൽ നമ്മൾ സെൽഫ് ലോഡിംഗ് ആണ്. അതായത് നമ്മൾ തന്നെ മാനുവലായിട്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഓട്ടം ഒറ്റ ട്രിഗർ ഒറ്റ തവണ നമ്മൾ പ്രസ് ചെയ്താൽ മതി. പിന്നെ ബാക്കി നമുക്ക് ഈ NCC-ക്കൊക്കെ പരിശീലനം തരുന്ന സമയത്ത് ഇതേപോലത്തെ തോക്കാണ് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ NCC-303 അല്ല, 22 കൊടുക്കുന്നത്. ഓ, ഇതാണ് തരുന്നത്. അതാണ് കൊടുക്കുന്നത്. ഇത് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി പമ്പാക്ഷൻ. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത് അപ്പോ? ഇതിന് ഇത് മാഗസിനല്ലേ, ഇതിനകത്ത് 4 റൗണ്ട് വരും. ചേമ്പലും കൂടി കിട്ടി 5 റൗണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം ഇത് ഇങ്ങനെ ഓരോ തവണ ഇതിനകത്ത് ബോൾസുകളാണ്. അതായത് മൃഗങ്ങളെ 25 മീറ്റർ ഉള്ള അതിന്റെ പവർ ഉള്ളു. ചിതറിയടിക്കും. ഇത് ഗ്യാസ് ഗൺ. നമ്മളെ മറ്റേ അക്രമാസക്തമായ ജനങ്ങളെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നത്. ടിയർ സ്മോക്ക് ഷെല്ല്, ഇർട്ടന്റ്, അങ്ങനെയുള്ള കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. കണ്ണീർ വാതകം. അതാണിത്. ഇതാണ് മൾട്ടിഷെൽ ലോഞ്ചർ. ഇതിന് സിലിണ്ടർ കൂടുതലുണ്ടെന്നുള്ളു. അതായത് ഒരേ സമയം തന്നെ 6 എണ്ണം ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് ഫയർ ചെയ്യാൻ കഴിയും. കൂടുതൽ സമരക്കാരെ നേരിടുമ്പോ ഇത് ഇത് വേണ്ടിവരും. സത്യത്തിൽ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലേ ഈ സമരക്കാരെ നേരിടുക എന്നൊക്കെ പറയുന്നത്. ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ആന്റി റയോട്ട് ഗൺ. ആന്റി റയോട്ട് ഗൺ, അതായത് ഇത് ബ്ലാങ്ക് ആമുനേഷൻ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പെല്ലറ്റ് നിറയ്ക്കും. അത് വെച്ചിട്ട് നമ്മളെ ക്ലോസ്ഡ് ഏരിയയില് ജനങ്ങളെ പിരിച്ചുവിടാൻ ഇത് ചിതറിക്കൊള്ളു. അപ്പൊ നിലത്തടിച്ചിട്ട് ചിതറും.